ഹായ് ഫ്രണ്ട്സ് എക്സ് ബോമിനേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ അടിപൊളി ഒരു ഫോർ പോയിൻ്റ് വൺ ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ റിമോട്ട് കിറ്റ് വെച്ചിട്ടോ കൺട്രോൾ വെച്ചിട്ടോ നല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കാസ്റ്റിരി ഉപയോഗിച്ചിട്ട് ഫോർ ചാനൽ കാസ്റ്റിരി നമ്മളൊരു ടു ഹൺഡ്രഡ് വാട്ടേഴ്സ് അബ്ബൂഫർ ആയിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആംബ്ലിഫയറിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോർ പോയിൻറ്റ് വൺ ആംബ്ലിഫെയറിൻ്റെ ഇൻസൈഡ് വ്യൂ അതേപോലെ ബാക്ക് സൈഡ് വ്യൂ ഒക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ച ആംബിഫയറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളൊരു അക്രലിക് ഷീറ്റിലാണിത് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളതും ഇതിൽ നമ്മൾ പൈനിയറിൻ്റെ ഫോർ ചാനൽ കാസ്റ്റീരി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പൈനിയറിനകത്ത് നമുക്ക് സി ഡിയും അതേപോലെ ഇ എസ് പിയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂടൂത്ത് ഇല്ല ഓൾഡ് മോഡലാണ് പിന്നെ ഇതിൽ സബ് ഔട്ടും നമ്മൾ ഇത് തന്നെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് നമ്മളെ ആംപ്ലിഫയർ ബോർഡിലേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പൈനിയർ കാസ്റ്റീരിയോൻ്റെ ഔട്ട്പുട്ട് ഏകദേശം ഫോർട്ടി വാട്ട് ആർമസ് ആണ് പെർ ചാനൽ നമുക്ക് കിട്ടുക ആ രീതിക്കാണ് കമ്പനി പറയുന്നത് പിന്നെ നമ്മളിവിടെ സബിന് വേണ്ടിയിട്ടൊരു കൺട്രോളും ഒരു വി എസ് ബി പോർട്ടും സൈഡിൽ പവർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്ക് തന്നെയാണ് ഈ ആംബ്ലി ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സിമ്പിൾ മോഡലാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ആംബ്ലിഫോറിൻ്റെ ബാക്ക് സൈഡാണ് സബ് ഫെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു എ സി കോഡും ഫ്യൂസും പിന്നെ ചാനലിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ചാനൽ എഫ് എൽ എഫ്ആർ എസ് എൽ എസ് ആറ് പിന്നെ സബ് ഓഫറും ഇത്ര എത്രയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് നാല് ചാനൽ ഔട്ട് പുട്ട് പ്ലസ് ഒരു സബ് സബ് ഓഫർ ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് വാട്ടം ആറംബസ് ആണ് നമുക്ക് കിട്ടുക പിന്നൊരു ഫാൻ ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ചൂടിനെയൊക്കെ പുറത്തേക്ക് തള്ളാണ് ഈ ഒരു ഔട്ട് ചെയ്യുന്ന ഈ ചൂടിനെ ഔട്ട് ചെയ്യുകയാണ് ഈ ഒരു ഫാൻ ചെയ്യുന്നത് പിന്നെ ഈ തൊട്ടടുത്തായിട്ട് നമ്മളൊരു കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലഗ് ചെയ്യാൻ വേണ്ടി ഇത് എഫ് എമ്മിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ആൻ്റിയാണ് ഇത്രയാണ് ഈ ഒരു ആംബിഫാനിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് വ്യൂ ജസ്റ്റ് നോക്കാം കാശ്ചീരിയോ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതിൻ്റെ അകത്തേക്കാണ് എനിക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം കാശ്ശീരിയേൻ്റെ ആ ഒരു ബാക്ക് അവിടെ ആംബ്ലിഫറിൻ്റെ ഹീറ്റ് സിങ്ക് ഒക്കെ വരുന്ന ഒരു സൈഡും പിന്നെ അതിൻ്റെ ബോക്സ് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് സബ് ഓഫറിന് വേണ്ടിയിട്ടും ചാ ഒരു കാശ്ചീരിയോയ്ക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ആംബിയറും ഫൈവ് ആംബിയറും ആണ് ഈ ഒരു കാശ്ചീരിയോ അതേപോലെ സബ് ഓഫറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് രണ്ടിനും സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ സപ്ലൈ ആണ് കാശ്ശേരി വർക്ക് ചെയ്യുന്നത് ട്വൽവ് വോൾട്ടിൽ പിന്നെ നമുക്ക് പതിനാല് പതിനാല് വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം പിന്നെ സബോഹറിന് വേണ്ടിയിട്ട് നമ്മൾ ട്വൻറ്റി സെവൻ സെറ ട്വൻ്റി സെവൻ ആണ് ഒരു ഫൈവ് ആംബിയർ നമുക്ക് ഈ ഒരു ട്രാൻസ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും ത്രീ നിക്സിൻ്റെ മെറ്റൽ ഡയർ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ സബ് ഓഫർ വേണ്ടി മോസമായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് അടി തന്നെ ഫിൽറ്ററും തൊട്ടടുത്ത് തന്നെ സബ്ബിന് വേണ്ടിയിട്ടൊരു ഡീല വിത്ത് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാന് അതേപോലെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി സെപ്പറേറ്റ് പവർ സപ്ലൈ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ യു എസ് ബി ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കണക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ഒരു കണക്ടറിലേക്ക് നമ്മൾ വയർ വയറിടുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് യു എസ് ബി വന്നിട്ടുള്ളത് ഇത് ഓൾഡ് മോഡലായത് ബാക്ക് സൈഡിലാണ് പിന്നെ ഒരു ഫാൻ അകത്തും കൊടുത്തിട്ടുണ്ട് ഉള്ളിലുള്ള ചൂടൊക്കെ ജസ്റ്റ് ആ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ഈയൊരു ഫാനാണ് ഔട്ട് ചെയ്യുന്നത് ആ ചൂടിനെയൊക്കെ പുറത്ത് കളയുന്നത് അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു ആംബ്ലിഫെയർ മേക്ക് ചെയ്തിട്ടുള്ളത് ടു ഹൺഡ്രഡ് വാട്ട് നമുക്ക് സബ് ഓഫറും ആർ എം എസ് പിന്നെ ഫോർട്ടി വാട്ട് പെർ ചാനൽ അതായത് നാല് ചാലില് നാല് നാല്പത് വാട്ട്സിൽ ആണ് നമുക്ക് ഈ ഒരു കാശ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുക പൈനീറിൻ്റെ ഒറിജിനൽ കാസ്റ്റീരിയാണ് സബ് ഊഫറിനൊക്കെ അത്യാവശ്യം നല്ല ഹെവി ഈറ്റ്സിങ്ക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പക്ക നല്ല ലോ ഫ്രീക്വൻസിയുടെ നല്ല രീതിക്ക് നമുക്ക് സബ് ബൂഫറ് വർക്ക് ചെയ്യിക്കാം പിന്നെ ഈ ഒരു കാശ്റ്റീരിയൊക്കെ അകത്ത് നമുക്ക് സബിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കതിൽ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ സബ് ബൂഫറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വോളിയം കണ്ട്രോളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൺട്രോളും കാര്യമൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് സബ് ബൂഫറിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈ ഒരു കൺട്രോളിലാണ് നമ്മളെ സബ് ബൂഫറിൻ്റെ വോളിയും നാല് ചാനലിൻ്റെ വോളിയം വർക്ക് ചെയ്യാം കാശ് രോഗിക്കകത്ത് തന്നെയുള്ള കൺട്രോളിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട് പുട്ടാണ് ഈ ഒരു പതിനീർ കാശ്ചീരി നമുക്ക് കിട്ടുന്നത് അതേപോലെ സബ് ബൂഫറിൻ്റെ ഒരു ഫ്രീക്വൻസി ഒക്കെ നല്ല പക്ക ഫ്രീക്വൻസി തന്നെയാണ് അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ആംബ്ലിഫെയർ മേക്ക് ചെയ്തിട്ടുള്ളത് ഒരു കാശ്ചീരിയ വെച്ചിട്ട് നമ്മളൊരു ആംബ്ലിഫെയർ ചെയ്യുക ഒരു സബ് ബൂഫറും കൂടിയിട്ട് നമ്മൾ ഒരു ടു ഫോർ പോയിൻ്റ് വൺ ആംബ്ലിഫെയർ ആയിട്ടാണ് ഈയൊരു ആംബ്ലിഫെയർ അസംബ്ലി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഓൾഡ് ട്രാൻസ്ഫോമർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഈ ഒരു ആംബ്ലിഫെയർ അസംബിൾ ചെയ്യാൻ തന്ന ഒരു കസ്റ്റമർ പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ തന്നെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ആംബ്ലിഫെയർ നമുക്ക് അസംബിൾ ചെയ്യാൻ തന്നത് അപ്പോൾ ഈയൊരു ആംബ്ലിഫെയർ വർക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ അഭിപ്രായം നമ്മളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു ഫോർ പോയിൻ്റ് വൺ ആംബ്ലിഫെയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള ആംബ്ലിഫെയർ ഒക്കെ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം പുതിയൊരു വീഡിയോമാതിരി നമുക്ക് വീണ്ടും കാണാം ബൈ